ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഞാൻ 250 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം, എങ്കിലേ അതിൻ്റെ കാരമൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം കഴിക്കും. അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. ഇനി ഇത് 1-2 പ്രാവശ്യം നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഈ സവാള എരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ എരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കേണ്ട, ഈ ഒരു സൈസിലേക്ക് അരിഞ്ഞാൽ മതി. ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, സവാളയുടെ നിറമൊന്നും മാറണ്ട. ഇനി ഇതിലോട്ട് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂൺ ചതച്ചുമുളക് ഇടുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ അത്രയും മതി. ഇത്രയും മതി. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ ഒരുപാടങ്ങ് വെന്ത് കുഴയരുത്, പാകത്തിന് വേവാകും. ഇപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ ഒഴിച്ചതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല, നിങ്ങൾ നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരത്തിയിടണം, ഇളക്കിയിട്ടും കൊടുക്കണം. തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നിട്ട് നിരത്തിയിടണം. അപ്പോഴേ ഓരോ സൈഡും ഇങ്ങനെ മൂത്ത് വരത്തുള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, വഴുതനങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ, പൊടിയുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.